കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന ശ്രീലങ്കയിൽ ജനരോഷം ആളിക്കത്തുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ പ്രസിഡന്റിന്റെ വീട് വളഞ്ഞ് പ്രതിഷേധിച്ചു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ശ്രീലങ്കയിൽ ജനരോഷം തുടരുകയാണ്. പ്രസിഡന്റ് ഗോദ്ബയ രാജപക്സെയുടെ വീട് ജനം വളഞ്ഞു. ഗോ ഹോം ഗോട്ടാ മുദ്രാവാക്യങ്ങളുമായാണ് ജനം പ്രസിഡന്റിന്റെ വീട് വളഞ്ഞത്. ഡീസൽ ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ശ്രീലങ്ക ആഗമാനം 13 മണിക്കൂർ പവർക്കെട്ട് ഇന്നലെ ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 1000 ജനങ്ങൾ പ്രസിഡന്റിന്റെ വീട് വളയുകയായിരുന്നു. കരസേനയുടെയും നാവികസേനയുടെയും സഹായം തേടിയാണ് മിരിഹാനയിലുള്ള പ്രസിഡന്റിന്റെ വസതിക്ക് സുരക്ഷ ഉറപ്പാക്കിയത്. ഇന്നും 12 മണിക്കൂർ പവർക്കെട്ട് ശ്രീലങ്കയിൽ പ്രഖ്യാപിച്ചിരിക്കും. രാജ്യത്തെ തെരുവു വിളക്കുകളൊന്നും തെളിക്കേണ്ടതില്ലെന്ന് ഊർജ്ജമന്ത്രി പവിത്ര വന്യരാജി അറിയിച്ചു. മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, പാചകവാതകം തുടങ്ങിയവയ്ക്കൊപ്പം നഗരത്തിൽ മരുന്നിനും ക്ഷാമം അനുഭവപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. പവർക്കെട്ട് ഏർപ്പെടുത്തുന്ന വാർത്ത പരന്നതോടെ ജനറേറ്ററിൽ നിറയ്ക്കുവാനുള്ള ഇന്ധനത്തിനായി ജനം പമ്പുകളിലെത്തുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനായി അന്താരാഷ്ട്ര നാണയനിധിയുടെ സഹായത്തോടെ വായ്പകൾ പുനഃക്രമീകരിക്കുവാനാണ് ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ ശ്രമം. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് വായ്പ ലഭിച്ചാൽ അവർ നിഷ്കർഷിക്കുന്ന പുതിയ നികുതികൾ ഉൾപ്പെടെ ശക്തമായ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പിലാക്കേണ്ടിവരും. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.